നടന്നു വരുന്നതുകൊണ്ട് ഇപ്പോ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ അദ്ദേഹം ഇത്രയും ഒരു ത്യാഗം പോലെ നടന്നു വരുന്നത്. നമുക്ക് പോലെ ഒരു കിലോമീറ്റർ പോലും നടക്കാൻ ഇപ്പം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇവര് രണ്ടുപേര് വന്നിട്ടുണ്ട്, നമ്മളെ നേരത്തെ വഴിമെന്ന് കണ്ടു എന്ന് പറഞ്ഞു. ഇതാ ഇപ്പൊ ചിപ്സ് ഒക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഭയങ്കര താങ്കളുടെ ഇത്രയും വലിയൊരു ഒരു മയത്തും തോരാതെ താങ്കൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു വിജയം താങ്കൾ കൈവരിക്കട്ടെ. ഒരു 10 വർഷം വരെ കൊണ്ടുപോയി, ലോണും കാര്യങ്ങളും നടക്കാൻ പറ്റാണ്ടായി. വീടിന്റെ ലോണ്, ക്യാമറയുടെ ലോണ്, അതുപോലെ വാടക ഒക്കെ, പിന്നെ കുടുംബത്തിന്റെ ജീവിത ചെലവ് എല്ലാം കൂടെ ഒറ്റക്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിച്ചിട്ട് കുഴപ്പല്ലേ, കഴിച്ചു ഉപ്പ കഴിച്ചിട്ടുള്ളൂ. ഒന്നുമില്ല, നമ്മളെ ചെക്കന്മാര് ഇവിടുന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചു തന്നു, കുഴപ്പമൊന്നുമില്ല. ഏതായാലും സന്തോഷം. എന്താ പേര്? ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അബിൻ യു കെ. നേരത്തെ ഇൻട്രോ എടുക്കാനൊക്കെ മറന്നു പോയതാണ് സംഭവം. എന്താ വെച്ചാൽ ഈ ഒരു തിരക്കിന്റെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ മറന്നു വന്നു. ഏതായാലും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മളിന്നലെ താമസിച്ചിട്ടുള്ള ലോഡ്ജാണ് ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ ശ്രീകണ്ഠാപുരത്ത് നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടെ തന്നെ ഇരിട്ടിയിലേക്കാണ് പോകുന്നത്. ഏകദേശം 26 കിലോമീറ്റർ അവിടെ നിന്ന് ഇരിട്ടിക്ക്. ഇന്നലെ നമുക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുള്ള ചേട്ടന്മാരാണ് ഇവിടെ ഉള്ളത്. ലിജോ ചേട്ടൻ, അതുപോലെ തന്നെ ഇത് ഷാജു ഏട്ടൻ, ലിജേഷേട്ടൻ, ലിജേട്ടൻ, ഇവരെല്ലാവരും കൂടിയാണ് നമുക്ക് ഇന്നലെ എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളും ഒരുക്കി തന്നവരാണ്. പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എന്താ പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ഇന്ധന വില വർധനവിനെതിരെ കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ അബി നടത്തുന്ന ഈ പ്രവർത്തനത്തിന് തിരിക്കൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഈ യാത്ര വളരെ നന്നായി പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സർവശക്തൻ പിന്തുണയാകട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്ഥലം കോഴിക്കോട് താമരശ്ശേരി, കാസർഗോഡ് നിന്ന് തുടങ്ങി. ഇവിടുത്തെ ഓട്ടോച്ചേട്ടന്മാരും അതുപോലെ തന്നെ ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നൊരു ശാളൊക്കെ ഇട്ടന്ന് ഭയങ്കര സന്തോഷം. നമ്മുടെ ഇന്ത്യൻ്റെ മൂവർണ്ണുള്ള ഷാള് കെട്ട് അവര് അവരെ സ്നേഹം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇരുട്ടിക്കനി ഒരു 25-26 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇത് കാഴ്ച കണ്ടപ്പോൾ ചൂട്ടയിലാണ്, നല്ല ഭംഗിയുണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നതാണ്. മാതാവിന്റെ മടിയിൽ യേശു ക്രിസ്തു ഉള്ളൊരു ചിത്രമാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിതാ ഇങ്ങനെ നടന്ന് ഏകദേശം ശ്രീകണ്ഠാപുരത്തു നിന്ന് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളെ ഇരിട്ടിയിലേക്കാണ്. ഇരിട്ടിയിൽ നമ്മളെ ഉണ്ണീൻ്റെ ചേട്ടായും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും തീർച്ചയായിട്ടും അവിടേക്ക് പോകണം. പിന്നെ നല്ല മലയോര മേഖലയാണ് ശ്രീകണ്ഠപുരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെള്ളം കയറുകയും ടൗണിൽ ഒരാളെ ഹൈറ്റിൽ വരെ വെള്ളം കയറിയിട്ടുള്ള ഒരു അനുഭവമൊക്കെ ഇവിടുത്തുകാർക്കുണ്ട്. നാട് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കല്ല്, ചെങ്കല്ലിൻ്റെ, ചെങ്കല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലവും ഇത് തന്നെയാണ്. ഈ ഒരു മേഖലയാണ് ചെങ്കല്ലിൻ്റെ പേര് കേട്ടിട്ടുള്ള സ്ഥലം. നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ചോർന്ന് ഞാൻ കോട്ടൊക്കെ ഇതാ വേഗിലാക്കി വെച്ച് വെള്ളമുണ്ട്. എല്ലാം എടുത്ത് വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് പോകുന്ന വഴിക്ക് നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ പോകുന്ന രണ്ട് ചേട്ടന്മാരിതാ അവിടെ അവിടെ ഉണ്ട്. നമുക്ക് എന്റെ വണ്ടിയാ, വണ്ടി പോയതിനു ശേഷം നമുക്ക് അപ്പോഴത്തേക്ക്. എന്താ പേര്? ഫായിസ്. ഷുഹൈബ്. രണ്ടുപേര് നമ്മളെ കണ്ടിട്ട് പോയിനോ അങ്ങോട്ട് പോയിട്ട്? എങ്ങനെ തിരിച്ചുവരുന്നാണ്? എവിടെ വീട്? ആഹാ, നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് ഇറങ്ങിയോ? എന്തോ അഭിപ്രായം എന്താ പറയാണ്ട് പറഞ്ഞു. അപ്പോ ഇതാ ആ കാണുന്ന വണ്ടി തിരിച്ചു വന്നതാണ്. ഇതോ നമ്മളെ കണ്ടിട്ട് നമ്മളേക്ക് ഐക്യദാർഢ്യം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് ചെയ്ത്. അതാണ് ഒരു യുവാക്കളും
യുവാക്കളൊക്കെ ഒരുമിച്ചാൽ മാത്രമേ നമ്മൾ ഈ ഒരു നടക്കുന്ന ഈ ഒരു കാര്യത്തിന് എന്താ പറയുക വേണ്ട റിസൾട്ട് കിട്ടുള്ളൂ. എല്ലാവരും സോഷ്യൽ മീഡിയ ഒന്നടങ്കും ഇത് ഏറ്റെടുക്കണം. എൻ്റെ 10-25 ദിവസത്തെ യാത്ര 30-40 ദിവസം എടുക്കും ഈ ഒരു യാത്ര തിരുവനന്തപുരം എത്താൻ. അങ്ങനെ ആയിരുന്നു എൻ്റെ കറേ 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 കറ എന്നുള്ള സൗണ്ട് കിട്ടില്ലേ, ചെരുപ്പ് ഊരിതാ കൈ പിടിച്ചതാ ഒരു. അപ്പോൾ നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല ഈ ഒരു റോഡ്. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ എത്ര കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്ന ഒരു യാത്ര കൂടിയാണ് കേട്ടോ. എൻ്റെ പുറകിലായിട്ടുള്ള മുള നല്ല ഭംഗിയുണ്ട്. നമ്മളെൻ്റെ അപ്പുറത്ത് നമ്മളെ പുഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇരിക്കൂറ് വഴി വരുന്ന പുഴയാണ്, നല്ല നീളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏതായാലും ഇപ്പോൾ എല്ലാ പുഴയും മേലെ നിന്ന് നോക്കുമ്പോൾ ശാന്തമായിട്ട് ഒഴുകുകയാണെന്നുണ്ടെങ്കിലും അടിഭാഗത്തൊക്കെ നല്ല ഒഴുക്കുണ്ടാവും. 4-6 ദിവസം എന്താ വിശേഷം? ഇവിടെ തന്നെ അല്ല വിടട്ടെ. നാടും ഗസിക്കട്ടെന്നല്ലേ പറയണ്, ഗസിക്കട്ടെ നമ്മളെ കൊടുക്കുന്നില്ലേ. എന്നിട്ട് ഉഷാർ തന്നെ. എന്താ പേര്? ജംഷീർ. ജംഷീർ, അപ്പൊ നമ്മള് ഏകദേശം ഇരിക്കൂറെത്താനായി. ഇപ്പൊ നമ്മളെ രണ്ട് ചക്കന്മാരെ കണ്ട പേര്? ജംഷീർ. ജംഷീർ, ദാവൂദ്. ദാവൂദ്, എന്താ ഇന്ന് പഠിക്കല്ലേ? എന്താ സ്ഥിതി നമ്മളെ ഈ ഒരു യാത്രക്ക്? എന്താ പറയാനുള്ളത്? നല്ല കടസപ്പൂട്ടുണ്ടോ? കട്ടസപ്പൂട്ടുണ്ടായിരുന്നു. ഓക്കെ, വിളിക്കണം. എന്നാ മെല്ലെ വിടട്ടെ. ഓക്കെ, നമ്മള് പോകുന്ന വഴിക്ക് 2-3 പേരെ കണ്ടതാണ്. പേരെന്താ? സജീവൻ. സജീവൻ ചേട്ടാ ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് നമ്മളെ പോലെ തന്നെ. ഇന്ദ്രനിലവർദ്ധനക്കെതിരെയാണ് ഇന്ന് നടത്തുന്നത്. സത്യത്തിൽ ഇന്ദ്രനിലവർദ്ധനക്ക് എതിരെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സാധാരണക്കാരായ തൊഴിൽ രഹിതരായിക്കൊണ്ടിരിക്കുന്ന ലോക്ക്ഡൌൺ കാരണം തൊഴിൽ രഹിതരായിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരു മനസ്സിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ പറയാനുള്ളത്. ഈ ചേട്ടന്റെ നടത്തും ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഈ മേഖലയ്ക്ക് ഉപകാരപ്രദമായിട്ട് സർക്കാരിന്റെ കണ്ണു തുറക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ ലോക്ക്ഡൌൺ തീർച്ചയായിട്ടും ഒരു 10 വർഷം വരെ കൊണ്ടുപോയി. ലോണും കാര്യങ്ങളും നടക്കാൻ പറ്റാണ്ടായി. വീടിന്റെ ലോണ്, ക്യാമറയുടെ ലോണ്, അതുപോലെ വാടക ഒക്കെ, പിന്നെ കുടുംബത്തിന്റെ ജീവിത ചെലവ് എല്ലാം കൂടെ ഒറ്റക്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സർക്കാർ നമുക്ക് ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ₹1,000 കഴിഞ്ഞ പ്രാവശ്യം ക്ഷേമനിധിയിൽ നിന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. ₹1,000 കൊണ്ടൊക്കെ എന്താവും ഇന്നത്തെ കാലത്ത്? ഒരു ദിവസം ചെലവിന് ശരിക്കും പറഞ്ഞാൽ ₹1,000 ചെലവാകുന്ന സാഹചര്യമാണ് നാട്ടിൽ വിലക്കയറ്റം കൊണ്ടിടാറ്. വണ്ടിക്ക് പെട്രോൾ അടിക്കാതെ തന്നെ വേണം ₹100 വേണ്ടിട്ടുണ്ട്. ഒരു വലിയ വിഷയമാണ്. കാരണം എന്താ വെച്ചാല് വെളിച്ചെണ്ണ എപ്പോഴും കൂടുതൽ ആളുകൾ എല്ലാ വീട്ടിലേക്കും വേണ്ടിയിട്ടുള്ള സാധനം വെളിച്ചെണ്ണ. ഇതൊരു 4 ദിവസം നമ്മളെ തീരും. ഞാനൊക്കെ വീട്ടിൽ നിന്ന് ഒരു ഫോണ് വരുമ്പോ വെളിച്ചെണ്ണൊക്കെ പറയരുത്, കാരണം വെളിച്ചെണ്ണ പെട്ടെന്ന് തീരുകയും ചെയ്യും. സത്യല്ലേ, നിങ്ങൾ കേൾക്കുന്ന ആളുകളുണ്ട്, ചിന്തിച്ചു നോക്കിയായി, വെളിച്ചെണ്ണ പെട്ടെന്ന് തീരും, അതിന് ഇത്ര വില, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോ ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ ഇരുട്ടിയിലേക്ക് പോകുന്ന വൈകിട്ടുണ്ടാ. ഇവിടെ ഉള്ള കൃഷികൾ ഇതാ മെയിൻലി ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ കല്ലും ഇങ്ങനെയുള്ള ചെങ്കല്ലുകളും അതുപോലെ തന്നെ പറങ്കിമാവ് കശുവണ്ടി തോട്ടങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കൃഷിയായിട്ട് തന്നെ വരുന്നത്. ബാക്കിയുള്ള കൃഷി ഇല്ലാന്നല്ല, നമുക്ക് പോലും ആളൊഴിഞ്ഞിട്ടുള്ള ഏരിയകളാണ്. വാഹനങ്ങൾ നിറയെ ഉണ്ട്, പിന്നെ താഴെ ഏരിയയിലൊക്കെ കടകളുണ്ട്. അപ്പം നമ്മൾ ഇതിലെ വേണം മേലേക്ക്. ഹലോ, അപ്പോൾ നമ്മളിതാ അവിടെ ലാസ്റ്റ് കാണുന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്ത് ആ കാറുണ്ട്. കാറ് കാണേണ്ട ഓർമ്മയില്ല. അവിടെ ഉള്ള 2 അമ്മമാരുണ്ടായിരുന്നു കേട്ടോ, കട്ട സപ്പോർട്ട്. അവർ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു സെൻട്രിങ്ങിൻ്റെ പണിക്ക് വന്നാൽ എന്നോട് പറഞ്ഞു മോനെ 2 പേരും കൂടി കൂട്ടിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര കട്ട സപ്പോർട്ട്. കാരണം ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ട്, ഭയങ്കര ഞങ്ങളുടെ അമ്മമാരെ ഗ്യാസിന് വില കൂടുന്നതിനാണ് നിന്റെ സമരം, അതിനെക്കൊണ്ട് ഞങ്ങളെല്ലാ പിന്തുണയുണ്ടാവുന്നൊക്കെ പറഞ്ഞ്. പിന്നെ പറഞ്ഞ് ക്യാമറയിൽ വരണം എന്നൊക്കെ ഉണ്ട്, പണീൻ്റെ തിരക്കാണ്, അതിനെക്കൊണ്ടാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോണ് വന്നത് കൊണ്ടാട്ടോ നമ്മളിങ്ങ് നടന്നു പോകുന്നത്, അറിയാണ്ട് അവരെ കാണിക്കണമെന്നുണ്ടായിരുന്നു, അത് വിട്ടുപോയി. അപ്പോൾ ഏതായാലും കണ്ണൂരിലെ അമ്മമാരും നമ്മളെപ്പറം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ആരും തന്നെ എല്ലാവരും ഈ ഒരു പരിപാടിയായിട്ട് സഹകരിക്കുക. നേരത്തെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നേ, നമ്മളെ ഒരു അനഘ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ
ആ തിരുവനന്തപുരത്ത് എത്തുന്ന ആ ഒരു നിമിഷം ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വ്ളോഗിലൂടെ അത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് ഞാനും ഇപ്പം ആ സമയത്തിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുക. എന്തായാലും തിരുവനന്തപുരത്ത് എത്തുന്ന ആ ഒരു സമയം തന്നെ ആയിരിക്കും നമുക്ക് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ കാണാൻ വേണ്ടി ശ്രമിക്കും. പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ട്. കാരണം ഇത്രയും ആളുകളെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഇത്രയും ആളുകളെ പ്രതികരണമൊക്കെ കിട്ടിയിട്ട് ഇനിയും നമ്മളെ സർക്കാരുകൾക്ക് കണ്ണു തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല. സർക്കാരുകൾ നല്ല അധികാരികൾ. നമ്മൾ ഇരിക്കൂർ പഞ്ചായത്തിൽ പെരുവെളുത്ത് പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയ ഇവിടെയുള്ള ഇക്കമാരൊക്കെ ഭയങ്കര സപ്പോർട്ട്. ഇവിടെ എത്തിയപ്പോഴും വലിയ കടന്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മളെ ബോർഡൊക്കെ മുന്നിൽ തൂക്കിയിട്ടുള്ള ബോർഡൊക്കെ വായിച്ച് നല്ല സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് എന്താ പറയാനുള്ളത്, ഒന്നും പറയണ്ട. ഈ പ്രതിസന്ധി പൂർണ്ണമായ സപ്പോർട്ട് നമ്മൾ ചെയ്യാം. തീർച്ചയായിട്ടും ചെറുതാണെങ്കിലും ഇത് വലുതാണ്, ഇതാണ് ഇതാണ് വികാരം. കാരണം എന്താ വെച്ചാല് കയ്യിലുള്ള സാധനം എന്താണോ, ഇപ്പൊ നേരത്തെ പോയപ്പോ ചേട്ടൻ ആ കയ്യിലുള്ള പൈസ ഞാൻ തോന്നുന്നു എനിക്ക് എടുത്തു തന്നത്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടു അദ്ദേഹം തരുകയുണ്ടായി. ഇപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതികാരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും അല്ലെ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. തിരുവനന്തപുരം വരെ എല്ലാ പിന്തുണയും, 100% പിന്തുണ. താങ്ക് യു. പോകുന്ന വൈക്കതാ കുറച്ച് റൈഡ് ടീമാണ്, റൈഡേഴ്സാണ്. ഒരു എല്ലാവിധ സെറ്റപ്പോട് കൂടിയതാ. പ്രത്യേകിച്ച് നമ്മൾ ബൈക്കുമ്മലൊക്കെ പോകുമ്പോൾ മോഡിഫൈ ചെയ്യുന്നതിനൊക്കെ ഓരോരുത്തർ ഓരോന്ന് പറയാറുണ്ട്. പക്ഷെ എല്ലാം ഗ്ലൗ ഉണ്ട്, അതുപോലെ തന്നെ ഹെൽമെറ്റ് ഉണ്ട്. അവരവരുതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ്. ഏതായാലും നമ്മൾ ചോദിച്ചു നോക്കാം എന്താ പറയാനുള്ളത്. ബ്രോ എന്താ പേര്? എന്റെ പേര് പ്രണവ്. പ്രണവ്, അപ്പോ ഇവരൊക്കെയാണ്. അപ്പോ എന്താണ് നമ്മളെ പറയാനുള്ളത്? പെട്രോൾ എന്നാ പറയണ്ട, നമുക്ക് നമ്മളെ പോലത്തെ റൈഡേഴ്സിന് നല്ല അടിയാകും തീരുന്നത്. അപ്പൊ ഡെയിലി ഡെയിലി ഓരോ പൈസ വെച്ചിട്ട് കൂടി കൂടി പോകാനല്ലേ, എന്നാ ചെയ്യണ്ടായിരുന്നോ? എവിടെ പ്രതിഷേധിക്കണ്ടെന്ന് വലിയ ഇത് അറിയോ? എങ്ങനെ എങ്ങനെയാണ് നമ്മളിതിന്, എന്താണ് ഇപ്പോൾ നമ്മളെ സർക്കാരുകളോട് അല്ലെ അധികാരികളോട് പറയാനുള്ളത്? ഇപ്പോൾ ഏത് സർക്കാരാണെങ്കിലും ഇതിന് എല്ലാ ദിവസവും കൊടുക്കൊണ്ടിരിക്കുക. ഇത് ഈ ടാക്സല്ലേ കൂട്ടുന്നേ. ഇപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് വെറും 30 rupees ₹33 നമുക്ക് പെട്രോൾ കേരളത്തിലേക്ക് എത്തുന്നു, ബാക്കിയുള്ളവരുടെ ടാക്സല്ലേ. അതെ, നമ്മളെ ഈ കഞ്ഞി കുടിക്കുന്ന കഞ്ഞുപിടി കുട്ടിയെന്നുള്ളതാണ് പറയാം. അതെ അതെ, തീർച്ചയായിട്ടും റൈഡ് പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ. ഞാനിപ്പോൾ തന്നെ എണ്ണടിക്കാണ്ട പോകും. അപ്പൊ നമുക്ക് കറണ്ട് ഉള്ള വാഹനങ്ങൾ, ഇലക്ട്രിക് അടിപൊളിയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വരികയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ സിറ്റുവേഷനിൽ ഇലക്ട്രിക് ബൈക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ. തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയാണ് അഭിപ്രായം. എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്നതിനെ പറ്റി എന്താ പറയാ, എന്താ ചെയ്യണ്ടേ? പെട്രോൾ അടിക്കാണ്ട് ഇപ്പൊ പോകാൻ പറ്റുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ്. ഓൾ ദ ബെസ്റ്റ്. എന്താ പേരെന്തായാലും? അബി. അബി, യൂട്യൂബ് ചാനലുണ്ടോ? ചാനലുണ്ട്, ഞാനത് കാണിച്ചു തരാം. എല്ലാരും മാക്സിമം അതെല്ലേ, നമ്മളെ ടീമിന്റെ മാതിരി എപ്പോഴും അറിയാം. എനിക്കിങ്ങനെ ടീമുണ്ട്. അപ്പോ നമ്മുടെ ടീമിന്റെ മാതിരിയുള്ള ടീമായി ഇദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ഇതിന്റെ അടിയിൽ കൊടുക്കുന്നതാണ്. മഴ ചെയ്താ ഇവരെല്ലാരും ഇതാ പോവാം. ഫോട്ടോഗ്രാഫി മേഖല പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന മേഖലയാണ് നമ്മളെ വാഹനങ്ങൾ, അതുപോലെ തന്നെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ഉള്ള മേഖല. ആ ഒരു പ്രതിസന്ധി കൂടി ഈ ഒരു സമരത്തിൻ്റെ ഭാഗമാക്കാൻ ഞാൻ ശ്രമിക്കും. ഈ ടൂറിസ്റ്റ് ബസ്സുകൾ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ടാ എല്ലാ വാഹനങ്ങളും ഇവിടെ നിർത്തിയിരിക്കുകയാണ്. സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ലോക്ക്ഡൌണിലൂടെ നമുക്ക് തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നടന്നു പോകുന്ന സമയം അത് കണ്ടതിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള കുറച്ച് ഇക്കമാരാണ്. ഇവരൊക്കെ ഇവിടെ വർക്ക് ചേട്ടന്മാരും അതുപോലെ തന്നെ ഇതിൻ്റെ ഓണേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. എന്താ നമുക്ക് ഇവരെ പറയാനുള്ളത് ചോദിച്ചു നോക്കാം. നമസ്കാരം, നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂറാണ്. അദ്ദേഹം നടന്നു വരുന്നത് ഇപ്പോൾ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ അദ്ദേഹം ഇത്രയും ഒരു ത്യാഗം പോലെ നടന്നു വരുന്നത്. നമുക്ക് പോലെ ഒരു 1 kilometer പോലും നടക്കാൻ ഇപ്പം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. സ്കൂൾ വാഹനങ്ങൾ പോലും കുട്ടികൾക്ക് വീട്ടിൻ്റെ അടുത്തേക്കില്ലെങ്കിൽ സ്കൂളിൽ ചേർക്കാതെ ഒരവസ്ഥയിലേക്ക് നടക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ
ഇദ്ദേഹത്തിനെ പോലെ ആൾക്കാർ കാസർഗോഡ് മുതൽ എല്ലാ ജില്ലയും കവർ ചെയ്ത് തിരുവനന്തപുരം വരെ ഒരു ഇന്ദിരാ വിലവർദ്ധന നമുക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കിട്ടാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒറ്റയാൾ പ്രതിഷേധം എന്ന രീതിയിൽ ഈ ഒരു സമരത്തിന് തയ്യാറായി നടന്ന് നമ്മൾ ഇരിക്കൂർ പഞ്ചായത്തിൽ പെരുളത്തർമ്മ പ്രദേശത്ത് എത്തിയപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കാണുകയും ഇദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ രീതിയിലും സമരം നടത്തി വേറിട്ട പ്രതിഷേധം നടത്തുമ്പോൾ ഇദ്ദേഹം ഇതേപോലെ ഈ ഒരു സന്ദർഭത്തിൽ കാസർഗോഡ് തിരുവനന്തപുരം നടക്കുന്ന വലിയ ത്യാഗം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഇവിടെ നമ്മുടെ കഴിഞ്ഞ രണ്ടും ഈ ഇന്ദ്രനിലവർദ്ധനവ് വരുന്ന സമയം മുതലേ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു നമ്മളെ ഒരു 10-12 സുഹൃത്തുക്കളും നമ്മളും മാത്രം ഈ മൈദോസിന്റെ ട്രാവൽസിന്റെ ആൾക്കാരും കൂടി മാത്രം ഇവിടെ കരിങ്കോടി പ്രതിഷേധം ഫ്ലെക്സ് പിടിച്ചിട്ട് ഒരു കരിങ്കോടി പ്രതിഷേധം ഒരു 15 മിനിറ്റോളം നടത്തിയിട്ടുണ്ട്. എത്ര ആളുകൾ അവിടെ ജോലി ചെയ്യുന്നത്? നമ്മൾ 12 പേരുണ്ട്. 12 പേരുണ്ട്. ഇപ്പൊ 12 പേര് ഒരു പണിയില്ല. അതായത് ഇപ്പൊ നിലവിൽ 1-2 ആൾക്കാർ ലോറിയിൽ നാഷണൽ പെർമിറ്റ് ലോറിയിലേക്ക് പോകുന്നുണ്ട്. 1-2 ആൾക്കാർ കല്ലിന്റെ വണ്ടിയിൽ പോകുന്നുണ്ട്. അങ്ങനെയല്ലായിട്ട് ബാക്കിയുള്ള ആൾക്കാർ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ അതായത് ആഴ്ചയിൽ ഒരു ദിവസം ജോലി ഇട്ടാൽ ആ രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ചുരുക്കം പറഞ്ഞ എല്ലാം നഷ്ടത്തിലാണ്. കൊറോണയിലും ബാധിച്ച് ശരിക്കും ഈ വാഹനങ്ങളെല്ലാം നശിച്ചു പോയത് നശിച്ചു പോകുന്ന മാത്രമല്ല സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇതാ ഈ എന്റെ പുറകിൽ കാണുന്ന വണ്ടികൾ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടതായിരുന്നു. നിർത്തിയിട്ടിരിക്കുക. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് ഈ വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ അതിന്റെ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓണാക്കി നോക്കുകയും ചെയ്തു. അതിന്റെ ബാറ്ററികൾ നഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു ബാറ്ററിക്ക് 17,000 രൂപയാണ് ബസിന്റെ ബാറ്ററിക്ക്. അപ്പൊ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും നഷ്ടം വരുന്നതുകൊണ്ട് നമ്മള് നമ്മുടെ മെയിൻ സുഹൃത്താണ് വൈശാഖി എന്ന് പറയുന്ന ആള് ദിവസം വേണ്ടി രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ക്ലിയർ ചെയ്യും. അപ്പോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ സഹായം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പം നിലവിൽ ഫിനാൻസുകാർ രാവിലെ മുതലേ വിളിക്കും. എപ്പോഴും വളരെ അബദ്ധത്തിലാണ്. കേരളത്തിൽ ഇപ്പോ 5-6 ആൾക്കാർ ആത്മഹത്യ ചെയ്തതിന്റെ അറിവ് ഈ ബസ് വ്യവസായത്തിന് മാത്രം. അതുകൂടാതെ പലചരക്ക് കടക്കാര് ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റത്തിന്റെ ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവരിപ്പോ ഫോട്ടോഗ്രാഫറാണ്. ഇവർക്കും എല്ലാവർക്കും ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇനി ഇത് സ്റ്റാർട്ടാകുമ്പോഴത്തേക്ക് ആനുകൂല്യങ്ങൾ അങ്ങനെ കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. കാര്യമായിട്ട് ലക്ഷം കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് വാഹനങ്ങൾ നമ്മൾ ക്യാമറകൾ അങ്ങനെയൊക്കെ തന്നെയാണ് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇത് നശിച്ചു പോകുന്ന രീതിയിൽ ഓരോരോ സ്ഥലത്തും കാണാം. ചില സ്ഥലത്ത് ഇതപ്പോ ഇവിടെ ഇങ്ങനെ ഡാർപ്പായ കെട്ടിവെച്ചതാണ്. ചില സ്ഥലത്ത് ഡാർപ്പായനെ കൊണ്ട് വണ്ടി മൂടി വെച്ചിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സുഹൃത്ത് കണ്ണൂർ ജില്ലയിൽ ഇന്നലെ തളിപ്പറമ്പിൽ ട്രാവലറിന്റെ സീറ്റൊക്കെ കഴിച്ച് ഈ കിഴങ്ങ് വെക്കുന്ന രീതിയിലേക്ക് ഇറങ്ങി. കാരണം അത്ര പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ജോലി ചെയ്യണമെന്നുള്ള കിഴങ്ങ് വിൽപ്പന തോടുകളിൽ പോയിട്ട് കിഴങ്ങ് വിൽപ്പന നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോ തന്നെ മന്ത്രിമാരൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും വിഷയമില്ലാതെ കേസ് ചെയ്യും. കാരണം എല്ലാ MLA മാർക്കും നമ്മൾ കോൺടാക്ട് ചെയ്ത അസോസിയേഷൻ, അതായത് രാഷ്ട്രീയം ഒന്നുമില്ലാത്തൊരു അസോസിയേഷൻ ഉണ്ട്. നമ്മുടെ എല്ലാ MLA മാർക്കും നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് സ്റ്റാർട്ടാകാണെ തന്നെ ഇതിപ്പോ ഡീസല് 100 രൂപ അടിച്ചിട്ടൊന്നും നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡീസല് വില ആണ് മെയിൻ. താങ്കളുടെ ഉദ്ദേശം തന്നെ നല്ലത്. നമുക്ക് താങ്കളോട് എന്തായാലും ഒരു വല്ലാത്തൊരു കുറക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മാത്രമല്ല അത് സാധാരണക്കാർക്ക് തന്നെയാണ് അത് ഗുണം ചെയ്യുന്നത്. ഇപ്പൊ ഓരോ സാധനത്തിനും ഇപ്പൊ ഡ്രസ്സായാലും പിന്നെ ഈ പലചരക്ക് സാധനം ആയാലും അതിന്റെയൊക്കെ വില ഇപ്പൊ നിലവിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നിലവിൽ ആർക്കും പണിയില്ല, പക്ഷെ ഇതിന്റെയൊക്കെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഇതെല്ലാം മെയിൻ കാരണം ഇന്ധനത്തിന്റെ വില കൂടുതൽ തന്നെയാണ്. അപ്പൊ അത് കുറഞ്ഞാൽ നമുക്കും ഒരു ഉപകാരമാണ്. അല്ലാണ്ട് നമുക്കിപ്പോ ഗവൺമെന്റ് ഫുൾ നമ്മളെ കടം വീട്ടിത്തരണമെന്നുള്ള ആവശ്യമല്ല പറയുന്നത്. നമ്മൾ മനുഷ്യന്റെ ഒരു അവകാശമായ ഇന്ധന വില, ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് ഇന്ധന വില ഒന്ന് കുറച്ചുതരാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു. ദിവസവും ആഹാരം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നത് ട്രാൻസ്പോർട്ട് ലോറികളാണ്. ഈ ലോറികൾക്ക് ഡീസൽ അടിക്കാണ്ട് ഇങ്ങോട്ട് വരില്ല. ഈ ഡീസലിന് വില വർദ്ധനവ് അനുസരിച്ചിട്ട് അത്രയും ചാർജ് ഈ അരിയായും മറ്റുള്ള ഐറ്റംസിനായാലും വില കൂടും. അപ്പൊ അതൊക്കെ സാധാരണ ജനങ്ങൾക്ക് പോലും ബാധിക്കുന്നതാണ്. ഒന്നുകിൽ ഈ കേരള സർക്കാർ രണ്ടാളും അതിന്റെ നികുതി കുറച്ചിട്ട് ഒന്ന് പരിഹരിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ഇലക്ഷന്റെ ആ കാലയളവില് ഇന്ധന വർധനവ് ഒരു കൂടുകയോ കുറയോ മന്ദഗതിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞു, ഇപ്പൊ വീണ്ടും ഇന്ധന വർധന വന്നു. ഇതാണ് നമ്മളെല്ലാവരും നമ്മൾ ഇതുവരെ കേട്ടെടുത്തി എന്നുള്ള പ്രതികരണമൊക്കെ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളാണ്. വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ, എല്ലാവരും സപ്പോർട്ടാണ് തീർച്ചയായിട്ടും. എന്നാ നല്ല വിടട്ടെ, വേണ്ടി ഭക്ഷണം ഒന്നും വേണ്ട. ത്യാഗം ചെയ്യുന്നതിനും നന്ദി അറിയിക്കും, ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിക്കും. സന്തോഷം, ഏതായാലും പോയി വരാം. ഇപ്പൊ നമ്മള് ഇരിക്കൂർ എത്തിയപ്പോ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള സുഹൃത്തുക്കളാണ്. പേര് പറഞ്ഞു, മോഹ്സിൻ കാദിയോട് അസ്ലൈ സിയാദ്. എന്താ പറയാനുള്ളത് നമുക്ക് പെട്രോൾ ഡീസൽ വില വർധനവിനെ പറ്റി? ഓ, പെട്രോൾ ഇപ്പൊ വണ്ടി ഇപ്പൊ എടുക്കാൻ തന്നെ പറ്റുന്നില്ല, കാരണം അത്രയും വിലയാണ് പെട്രോളിന്. നടത്തുന്നില്ല അഭിനയ വലിയ രീതിയിൽ തന്നെ അഭിനന്ദിക്കുകയാണ്. നമ്മളെല്ലാവരുടെയും പൊതുജനങ്ങൾ എല്ലാ ആവശ്യങ്ങള് അറിഞ്ഞുകൊണ്ട് ഈ ഒറ്റയാൾ സമരം നടത്തുന്ന അഭിനു വേണ്ടിയിട്ട് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. താങ്ക്സ്. കാരണം ഇരിട്ടി മണ്ണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മണ്ണാണ്, കല്ലുകൾ നാട്. പിന്നെ
വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ജനങ്ങള് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് കഷ്ട സപ്പോർട്ട്, ഒന്നും പറയാനില്ല. അത് അങ്ങനെ തന്നെ വേണം പറയാൻ. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള അവിടെയുള്ള ചേട്ടനൊക്കെ കയ്യിൽ ഒരു 100 രൂപ എടുത്തു തന്നിട്ട് ഇത് വെച്ചോ, ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ ഇത് പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും സപ്പോർട്ടൊക്കെ തന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു രക്ഷയില്ലാത്ത ആളുകൾ കാണുന്നവരൊക്കെ നല്ല അഭിപ്രായം. നല്ല മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ്, കൊള്ളുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇവർ പോയ വഴിക്ക് തിരിച്ചാൽ നല്ല. പേരെന്തോ? എൻ്റെ പേര് റംസാദ്. അജ്മൽ. ഓക്കെ, എവിടെ പോവാ? ഇവിടെ അടുത്ത് തന്നെ. എന്താ പറയാനുള്ളത് നമ്മളെ ഈ ഒരു പ്രതിഷേധം? പ്രതിഷേധം ഇങ്ങനെ മഴത്തൊക്കെ പ്രതിഷേധിച്ച് അടിപൊളിയാണ്. അങ്ങനെ അവസ്ഥ ആണല്ലേ. ഓക്കെ, ഏതായാലും ആ പോട്ടെ. നിങ്ങൾക്ക് കണ്ണൂർ ഹെൽപ്പാണെങ്കിൽ വിളിച്ചോ, നമ്പറിന് നോട്ട്. എങ്ങനെ? നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളെ ഇരിക്കൂർ എത്തിയിരിക്കുകയാണ് ഇപ്പൊ. നമ്മള് നടന്നിട്ട് ഇപ്പൊ ഇവിടെ ഉള്ള പിള്ളേരൊക്കെ നല്ല സപ്പോർട്ടായിട്ട് നമ്മളെ ഇവിടെ നിന്നതാ. പേര് പറയൂ. എന്റെ പേര് ഷമീം എന്നാണ്. ഷമീം ഷാഡോ, യൂത്ത് ലീഗിന്റെ ടൗൺ ശാഖ ഭാരവയാണ്. അപ്പം നിലവിൽ ഇങ്ങനെയുള്ള ഒരു നടത്ത് ഒരു യുവാക്കൾ തന്നെ മാതൃക ആണ്. പിന്നെ എല്ലാവർക്കും വേണ്ടി ആദ്യം താങ്കളുടെ ഇത്രയും വലിയൊരു ഒരു മയത്തും തോരാതെ താങ്കൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു വിജയം താങ്കൾ കൈവരിക്കട്ടെ. നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാവരും നമ്മളെ യുവാക്കൾ എല്ലാവരും ഉണ്ടെങ്കിലേ നമുക്കത് സാധിക്കുള്ളൂ. മുഴുവൻ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കണം. രാഷ്ട്രീയം അതും ഒന്നുമില്ലാതെ എല്ലാവരും ഏറ്റെടുത്താലേ നമുക്ക് പെട്രോളിന്റെ വില തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും. താങ്കൾക്ക് എല്ലാവിധ സപ്പോർട്ടും യൂത്ത് ലീഗിന്റെ ഭാഗത്തും, ടൗൺ ശാഖന്റെ ഭാഗത്തും, സി ഗ്രൂപ്പിന്റെ ഭാഗത്തും, വളരെയധികം തീർച്ചയായിട്ടും. കഴിച്ചിട്ട് കൊഴപ്പല്ലേ, കഴിച്ചു ഉപ്പ കഴിച്ചിട്ടുള്ളൂ. ഒന്നുമില്ല, നമ്മളെ ചെക്കന്മാർ ഇവിടുന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ 100 രൂപ എണ്ണ അടിച്ചാലും 300 രൂപ ഓർഡർ നടത്തുന്നുള്ളൂ. അതിന് 250 മുതലാളിമാർക്ക് കൊടുക്കണം, പിന്നൊന്നില്ലല്ലോ, ബാക്കി ഇല്ലല്ലോ. 100 രൂപ 300 ഓർഡർ നടക്കുന്നുള്ളൂ. നമ്മളിപ്പോ ഇരിക്കൂറ് പാലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ കൂടി ചോദിച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കാണ്. രണ്ട് ഇക്കമാരെ കണ്ടതാ. പേരെന്താ? ഇപ്പൊ നമ്മളെ കണ്ടിട്ട് നിർത്തിയാണല്ലേ. എന്താണ് ഇങ്ങനെ പോവാ? എന്തായാലും നിങ്ങളെ കണ്ടിട്ട് നിങ്ങള് നടത്തു സമരം എന്തായാലും ഒന്ന് ആരും ചെയ്യാത്തൊരു കാര്യല്ലേ. ഇനിയിപ്പോ നമ്മൾ ഇതേപോലെ ചെയ്യേണ്ടി വരും. അത്രക്കും വിഷമത്തില് നമ്മള് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്ക. പല ആളുകളും ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നിങ്ങള് ആരും ചെയ്യാത്തൊരു പ്രവൃത്തി തെരഞ്ഞെടുത്ത് ജനങ്ങളെ ഇങ്ങനെ ആക്കി മാറ്റുന്ന വണ്ടി വെച്ചിട്ട് നടക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാല് ഇത് പൊതുവെ ഒരു ധാരണ ആക്കി മാറ്റിയതാണ്. ഈ ആര് പ്രതികരിച്ചിട്ടും കാര്യമല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റി. കൂടുതൽ ജനങ്ങളെ പ്രതികരണം, ആര് പ്രതികരിച്ചിട്ടും കാര്യമില്ല, എവിടെ പ്രതികരിച്ചിട്ടും കാര്യമില്ല, ഇനി നിങ്ങൾ പ്രതികരിച്ചാലും ഇതൊന്നും നടക്കൂല എന്നുള്ള ഒരു ചിന്തയ്ക്ക് ആളുകൾ അങ്ങ് മാറ്റിയിട്ടുണ്ട്. അവര് ചിന്ത മാറണം എന്നുള്ളതിനെ കൊണ്ടാണ് ഇത്തരത്തിലൊരു. നമ്മൾ ഈ എണ്ണ വില കൂടുമ്പോ രാജ്യം സ്വർഗം പോലെ ആവണ്ടിയാണ്. അത്രക്കുള്ള വിലയാ വർദ്ധന. ഇത് രാജ്യം നരകം പോലെ ആവുകയും ചെയ്യുന്നത്. എണ്ണക്ക് ഇപ്പൊ ഞാനിപ്പോ 500 എണ്ണ അടിച്ചാൽ എന്റെ 300 കാണുന്നില്ല. എന്നാ പിന്നെ ഒരു ദിവസം ഞാൻ അടിച്ച എണ്ണക്ക് തന്നെ ഒരാഴ്ചക്ക് ഒരു കപ്പ് തൊട്ടു. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിന്റെ വാഹനം അതാ ഇവിടെ ഉണ്ട്. എല്ലാവരും ഇത് നേരെ പോയാല് നമ്മളെ ഇരിട്ടി മൈസൂർ റോഡ്, തലശ്ശേരി കണ്ണൂർ റോഡാണ് കാണുന്നത്. അതേപോലെ തന്നെ പാലും പുഴയൊക്കെ നമുക്ക് കാണാം. ഇരിക്കൂറിലേക്ക് കയറി കഴിയുമ്പോൾ വീടാണോ എന്തോ സംഭവം എന്ന് അറിയാം. വീട് പഴയ തറവാട് വീട് ഇവിടെ ഉണ്ട്. കിണറ് കാര്യങ്ങളൊക്കെ ക്ഷയിച്ച് കിടക്കുന്ന ഒരവസ്ഥയുള്ള ഒരു തറവാട്. അതേ സ്ഥാനത്ത് അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് നല്ല വൃത്തിയിൽ തന്നെ ഒരു പള്ളി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇരിക്കൂർ പാലൊക്കെ അതാ കാണുന്ന. പഴയ തറവാട്ടുകാരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഇവിടെ താമസിച്ചിട്ടുണ്ട്. ചരിത്രം എന്താണെന്ന് അറിയില്ല. നമ്മളിതാ ഇരിക്കൂർ. നല്ല മഴയാണ്. നല്ല മഴ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിൽ മഴ പെയ്തു. ഇരിക്കൂറിന്റെ ടൗൺ പ്രദേശത്തുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. പഴയ ബിൽഡിങ്ങുകളൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അങ്ങാടി. അതിന് പ്രത്യേക മാറ്റമോ കാര്യങ്ങളൊന്നും വന്നില്ല. അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ട്.
ഇരുട്ടി പോകുന്ന റോട്ടിൽ ഒരു പള്ളിയാണ് കേട്ടോ. അത് പള്ളിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. പള്ളീൻ്റെ നല്ല ഭംഗിയുണ്ട് ഇവിടെ. പള്ളീൻ്റെ കാര്യങ്ങളൊക്കെ കാണേതാ. പള്ളീൻ്റെ മുന്നിൽ തന്നെ ഒരു കുളം നല്ല വൃത്തിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിന് നല്ല ഒഴുക്കുണ്ട്. അത് മേലെ തന്നെ നോക്കി ഓടുന്നത് ഇതാ. ഇത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. എത്രങ്ങാണ്ടാണ് നല്ല ഒഴുക്കുണ്ട് പോയി. ആ ഇരുട്ടില്ല ഇരിക്കൂറ്. ഇരിക്കൂറൊക്കെ കഴിഞ്ഞ് വരുന്ന ഈ കുറച്ച് ചേട്ടന്മാരെ കണ്ടാണ്. അപ്പോ ചേട്ടൻ്റെ പേര് ഷബീർ. ഷബീർ ശ്യാം. വിജേഷ്. മിഥുൻ. മനു. മനു. ഓക്കെ. എല്ലാവരും ഉണ്ട്. എന്താ ചെയ്യുന്നത്? എല്ലാരും ഡ്രൈവർമാരാണ്. എല്ലാരും നല്ല ഡ്രൈവേഴ്സ് ടീമിനാണ് കിട്ടി. അപ്പൊ എന്തായാലും വേണ്ടില്ല. എന്താണ് ഈ ഒരു പ്രതിഷേധം? എങ്ങനെ പോകുന്നല്ല അഭിപ്രായം? നമ്മളും പ്രതിഷേധിക്കണ്ട ഈ സംഭവത്തിൽ. കാരണം വെച്ചാൽ ഈ വില കൂടുന്നതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും. അവിടെ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും നേരത്തെ അവിടെ. ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പോയി വരാം. താങ്ക്സ്. ഇപ്പൊ നമ്മൾ ഇരുട്ടി എത്തി. ഏകദേശം ചേട്ടായിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ പേര്. ഇവര് രണ്ടുപേര് വന്നിട്ടുണ്ട്. നമ്മളെ നേരത്തെ വഴിമന്ന് കണ്ടു എന്ന് പറഞ്ഞു. ഇതാ ഇപ്പൊ ചിപ്സ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ചെറിയ മഴ ഉണ്ടെങ്കിൽ ചിപ്സ് വാങ്ങിച്ചു തന്നെ. ഭയങ്കര സന്തോഷം. ഏതായാലും വളരെ ഹാപ്പിയാണ്. എന്താണ് പറയാനുള്ളത് ബ്രോ? പേര് പറ. എന്റെ പേര് ഷുഹൈൽ. ഷുഹൈൽ. എന്റെ പേര് അജ്മൽ. 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 ഷുഹൈൽ വീട് ഓ സന്തോഷം. അപ്പൊ എന്നാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കാണ്. തീർച്ചയായിട്ടും എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. നാളെ പുതിയൊരു വീഡിയോ ആണ് നമ്മുടെ ചേട്ടാൻ്റെ കൂടെ പള്ളിയുള്ള വീഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഇന്നത്തേക്ക് ബൈ.